ഹലോ എല്ലാവർക്കും, വീണ്ടും നമ്മുടെ ചാനൽ ഡെയിലി ലൈഫ് വിത്ത് മീ അനുലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഫ്രൂട്ട് സാലഡാണ് ചെയ്യാൻ പോണത്. ഫ്രൂട്ട് സാലഡ് നമ്മൾ കസ്റ്റേർഡ് പൗഡറൊക്കെ വെച്ചിട്ടല്ലേ നോർമലി ചെയ്യാറ്. പക്ഷേ ഇന്ന് നമ്മൾ ഗ്രീക്ക് യോഗട്ട് വെച്ചിട്ടാണ് നമ്മുടെ ഫ്രൂട്ട് സാലഡ് ചെയ്തെടുക്കുന്നത്. ഗ്രീക്ക് യോഗട്ട് നിങ്ങൾ പുറത്തുനിന്നൊന്നും വാങ്ങിക്കൊന്നും വേണ്ട, നമ്മൾ വീട്ടിൽ തന്നെയാണ് ഇത് ചെയ്തെടുക്കുന്നത്. അതിൻ്റെ റെസിപ്പിയും ഞാൻ ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതൊരു ഹെൽത്തി വീഡിയോ ആണ്, നിങ്ങൾ വെയിറ്റ് ലോസ് ടൈമിൽ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണ്. 4 മണി ടൈമിലോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും നിങ്ങൾക്ക് ഇത് കഴിക്കാം ഈ സാലഡ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് തന്നെ ഗ്രീക്ക് യോഗട്ട് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് പുളിയില്ലാത്ത ഇതുപോലത്തെ തൈര് എടുക്കാം. അപ്പോൾ ഇത് 500 ഗ്രാമിൻ്റെ പാക്കറ്റാണ്. അതിൻ്റെ പകുതി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പകുതി എടുത്തിട്ട് ഒരു വെള്ള തുണിയിൽ കെട്ടിവെക്കും. ഇപ്പോൾ നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കണമെങ്കിൽ ഒരു വെള്ള കോട്ടൺ തുണിയിൽ കെട്ടിവെച്ചിട്ട് ഒരു 3 മണിക്കൂറെങ്കിലും അറ്റ്ലീസ്റ്റ് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ ഇതൊരു 250 ഗ്രാം തൈര് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു ഫോർക്കോ വിസ്കോ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് ഉടച്ചു കൊടുക്കാം. കട്ട കെട്ടാതെ നല്ല സ്മൂത്തായിട്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇടേണ്ടത് 1 ടേബിൾ സ്പൂൺ സ്കിംഡ് മിൽക്ക് പൗഡറാണ്. ഇപ്പോൾ സ്കിംഡ് മിൽക്ക് പൗഡർ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഒരു 1/2 ടീസ്പൂൺ നമ്മുടെ നോർമൽ പാൽപ്പൊടി എടുത്താൽ മതി. പാൽപ്പൊടിയൊക്കെ ചേർത്താലാണ് നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കുന്ന പോലെ ഗ്രീക്ക് യോഗട്ടിൻ്റെ ടേസ്റ്റ് നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ കിട്ടുള്ളൂ. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി കുറച്ച് ഹണി, ഒരു 1/2 ടീസ്പൂൺ ഹണി ഞാൻ ഒഴിക്കുന്നുണ്ട്. അതുകൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. അപ്പോൾ നമ്മുടെ ഹോം മെയ്ഡ് ഗ്രീക്ക് യോഗട്ട് റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളല്ല ഇത്, നമ്മൾ വെറുതെ പൈസ കൊടുത്ത് പുറത്തുനിന്നൊന്നും വാങ്ങിക്കണം, നമ്മൾ വീട്ടിൽ തന്നെ റെഡിയാക്കാൻ പറ്റിയ ഒരു ഈസി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. ഇനി നമ്മുടെ ഫ്രൂട്ട് സാലഡ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഈ ബൗളിലേക്കാണ് ഞാൻ ഫ്രൂട്ട്സൊക്കെ ഇട്ട് കൊടുക്കുന്നത്. ഞാൻ എടുത്തിരിക്കുന്നത് മുന്തിരി എടുത്തിട്ടുണ്ട്, അത് കറുത്തതും വെളുത്തതും എടുത്തിട്ടുണ്ട്. പിന്നെ ചെറുതായി മുറിച്ച പഴം എടുത്തിട്ടുണ്ട്, ഇത് റോബസ്റ്റ പഴം കേട്ടോ. പിന്നെ കുറച്ച് മാതളത്തിൻ്റെ കുരു എടുത്തിട്ടുണ്ട്, അതുപോലെ ആപ്പിളും കിവി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നിങ്ങളുടെ കയ്യിലുള്ള ഫ്രൂട്ട്സ് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച എല്ലാ ഫ്രൂട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ തേൻ കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേനും കൂടി ചേർത്തിട്ട് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം മധുരം കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് സെയിം റെസിപ്പി, ഉപ്പും കുറച്ച് മുളക് പൊടി അല്ലെങ്കിൽ പെപ്പർ പൊടി ഇട്ടിട്ട് അതിലും ചെയ്തെടുക്കുക. കുറച്ച് ചാട്ട് മസാലയും കൂടി ഇട്ടാൽ നല്ല ടേസ്റ്റി ആയിരിക്കും. അതുപോലെ ചെയ്തെടുക്കുക. മധുരം ഇഷ്ടമുള്ളവർ ഇങ്ങനെയും ചെയ്തെടുക്കുക. അപ്പോൾ ആ ടേസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പെഷ്യൽ ടേസ്റ്റാണ്. മുളകും ഉപ്പും പുളിയും മധുരം എല്ലാം കൂടി ഒരു ടേസ്റ്റ് വരും. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് കഴിക്കാം. അപ്പം എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെർവ് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ഭംഗിക്ക് പോമഗ്രാനേറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ് നമ്മുടെ റെസിപ്പി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം. ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ അടുത്തൊരു ഹെൽത്തി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.